അങ്ങനെ 18 ദിവസങ്ങൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ കളിക്കളത്തിൽ ഇറങ്ങുകയാണ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ അവസാനമായി കളിച്ചത് ഒഡീഷ FC-ക്കെതിരെയായിരുന്നു. ആ മത്സരത്തിൽ ഒരു വലിയ വിജയം നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട്. പിന്നീടുള്ള മുംബൈ സിറ്റി FC-ക്കെതിരെയുള്ള മത്സരവും അതേപോലെ തന്നെ ATK മോഹൻ ബഗാനുമെതിരെയുള്ള മത്സരം മാറ്റിവെച്ചിരുന്നു. അന്ന് ചില താരങ്ങൾക്ക് കോവിഡ് ബാധിച്ചതോടെയാണ് ആ രണ്ട് മത്സരങ്ങളും മാറ്റിവെച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനടക്കമുള്ള താരങ്ങൾക്ക് അന്ന് കോവിഡ് ബാധിച്ചിരുന്നു. ഇതിന്റെയൊക്കെ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പരിശീലനം നടത്താൻ സാധിച്ചിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ATK മോഹൻ ബഗാനും അതേപോലെ തന്നെ മുംബൈ സിറ്റി FC-ക്കെതിരെയുള്ള മത്സരം മാറ്റിവെച്ചത്. അതിനിടയിൽ 18 ദിവസത്തെ ഒരു നീണ്ട ഇടവേള വന്നിരിക്കുന്നു. ആ ഇടവേളയ്ക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ബംഗളൂരു FC-യെ നേരിടുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് അതൊരു സന്തോഷകരമായ കാര്യം തന്നെയാണ്. കാരണം 18 ദിവസങ്ങൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മത്സരം കാണാനുള്ള ഒരു അവസരം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ബംഗളൂരു FC-യുമായുള്ള മത്സരത്തിന്റെ വിശകലനത്തിലേക്ക് പോകുകയാണെങ്കിൽ ആ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പല പ്രമുഖ താരങ്ങളും ആദ്യ ഇലവനിൽ ഇടം പിടിക്കാനുള്ള സാധ്യതയില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഇലവനിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് അഡ്രിയാൻ ലൂണ എന്ന് പറയുന്ന താരം. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എഞ്ചിൻ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ വിദേശ താരമാണ് അഡ്രിയാൻ ലൂണ. അദ്ദേഹത്തിന് ആദ്യം കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. അദ്ദേഹം കോവിഡ് നെഗറ്റീവ് ആയതിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലന സെക്ഷനിൽ ചേർന്നത്. അദ്ദേഹം പരിശീലന സെക്ഷനിൽ ചേർന്നിട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹം ഫിറ്റ്നസ് വീണ്ടെടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് ബംഗളൂരുവുമായുള്ള മത്സരത്തിൽ ആദ്യ ഇലവനിൽ ഇറങ്ങാൻ പറ്റൂ. അദ്ദേഹം ഫിറ്റ്നസ് വീണ്ടെടുക്കുമോ എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് ഒരു ചോദ്യചിഹ്നമാണ്. കാരണം അദ്ദേഹം ഫിറ്റ്നസ് വീണ്ടെടുത്തില്ല എങ്കിൽ അദ്ദേഹം ആദ്യ ഇലവനിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അങ്ങനെ അദ്ദേഹം ആദ്യ ഇലവനിൽ ഇല്ല എങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച വലിയ തിരിച്ചടി തന്നെയായിരിക്കും. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങളിലൊക്കെ നിർണായകമായ പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ് അഡ്രിയാൻ ലൂണ. ആ അഡ്രിയാൻ ലൂണ ബംഗളൂരു FC-ക്കെതിരെയുള്ള മത്സരത്തിൽ ഇല്ല എങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയാകും. കൂടാതെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് ടേബിളിൽ 3rd സ്ഥാനത്താണ്. നേരത്തെ 1rd സ്ഥാനത്തായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നത്. ആ 1rd സ്ഥാനം തിരിച്ചു പിടിക്കണമെങ്കിൽ അഡ്രിയാൻ ലൂണയെ പോലുള്ള താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഇലവനിൽ ഉണ്ടാകണം. ഏതായാലും അദ്ദേഹം ബംഗളൂരു FC-ക്കെതിരെയുള്ള മത്സരത്തിന് മുമ്പ് അദ്ദേഹം ഫിറ്റ്നസ് വീണ്ടെടുക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ആദ്യഘട്ടത്തിൽ കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. അദ്ദേഹം നെഗറ്റീവ് ആയതിന് ശേഷം അദ്ദേഹം 2 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലന സെക്ഷനിൽ തിരിച്ചെത്തിയത്. പരിശീലന സെക്ഷനിൽ തിരിച്ചെത്തിയിട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹം ഫിറ്റ്നസ് വീണ്ടെടുക്കണമെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ആദ്യ ഇലവനിൽ ഭാഗമാകാൻ സാധിക്കൂ. അല്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലായിരിക്കും അദ്ദേഹത്തിന്റെ സ്ഥാനം എന്നുള്ളത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അഡ്രിയാൻ ലൂണ എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എഞ്ചിനായ ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബംഗളൂരുവുമായുള്ള മത്സരത്തിൽ ആദ്യ ഇലവനിൽ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, വിസിൽ.